بسم الله الرحمن الرحيم. فتح مكة എന്ന മക്ക വിജയം നടക്കുന്ന സമയമാണ്. അതൊരു റമദാനിലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഗസവന ഗസവതൈൻ ഫീ റമളാൻ മഅ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ രണ്ട് യുദ്ധങ്ങൾ റമളാനിൽ ചെയ്തിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോൾ റമളാനാണ് സമയം, പക്ഷേ നബി തങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സഹാബികളോട് നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടാറാണ്. കാരണം യുദ്ധത്തിലേക്ക് അവർക്ക് ആരോഗ്യമുണ്ടാവാൻ വേണ്ടി. മക്ക ഫതഹിന്റെ ദിവസവും ബദറിന്റെ സമയത്ത് നബി തങ്ങൾ സഹാബികളോട്, അഫ്തിറു, നിങ്ങൾ നോമ്പ് മുറിച്ചേക്കുക, കാരണം വളരെ വലിയ ഒരു ത്യാഗത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക വിജയം അത് ഇസ്ലാമിന്റെ വിജയമാണ്. ഫതഹു മക്ക ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, ആ വിഷയം നബി തങ്ങൾ സ്വകാര്യമാക്കി വെച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരും ആരോടും പറയരുത് എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചതാണ്. ആ ഒരു രഹസ്യ വിവരം ചോർത്തപ്പെട്ട സംഭവം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സംഭവത്തിൽ മഹാനായ ഹാത്സിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ മക്കാർക്ക് ഒരു കത്തെഴുതി കൊടുക്കുന്നു. ഇതാ, മുഹമ്മദ് നബി തങ്ങളും അനുയായികളും മദീനയിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കി സർവായുധ വിഭൂഷിതരായിട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. എന്റെ കുടുംബത്തെ നിങ്ങളൊന്ന് നോക്കണേ, എന്റെ കുടുംബത്തിനൊരു കുഴപ്പം പറ്റിയേക്കരുത് എന്ന് പറഞ്ഞൊരു കത്ത് ഈ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. ആ പെണ്ണ് ഏകദേശം മക്ക മദീനയുടെ പകുതി ദൂരം യാത്ര ചെയ്തിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. അലി തങ്ങളുടെ കൂടെ മറ്റൊരു സഹാബിയുണ്ട്, ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ചെന്ന പെണ്ണിനോട് ചോദിച്ചു ആ കത്തെടുക്കുന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കത്ത്, എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞയച്ചതാണ്, നിന്റെ കയ്യിലൊരു കത്തുണ്ട്, ആ കത്ത് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ പോകൂ. അവൾ പറഞ്ഞു എന്റെ കയ്യിലൊരു കത്തുമില്ല, എനിക്കതറിയില്ലല്ലോ. അലി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്റെ വസ്ത്രം ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ആ കത്ത് കിട്ടാതെ പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൾ അവിടെ മുടിക്കെട്ടിന്റെ അകത്ത് നിന്ന് ചുരുട്ടി വെച്ച കത്ത് കൊടുത്തു. അതുമായി നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ഓടി വന്നു. ഉത്തര നബി തങ്ങൾ അത് വായിച്ചു. നോക്കുമ്പോൾ മിൻ ഹാത്സിബിൻ ഹാത്സിബ് റളിയല്ലാഹു അൻഹു എഴുതിയ കത്താണത്. ഹാത്സിബ് തങ്ങൾ വിളിച്ചു, സ്വഹാബിയുടെ മുമ്പിൽ മഹാനവരുടെ വിചാരണ ചെയ്യുകയാണ്. ഹാത്സിബ് റളിയല്ലാഹു അൻഹു ബദരിയാണ്, ബദരിയായ സ്വഹാബിയാണ്. നബി തങ്ങൾ ചോദിച്ചു മാ ഹമലക അലാ മാ ഫഅൽത യാ ഹാത്സിബ്, ഹാത്സിബേ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? കാരണം ഇതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ ഒരു സമുദായത്തിന്റെ സ്വകാര്യം രഹസ്യം ചോർത്തപ്പെടുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, നിങ്ങളിത് ചെയ്യാൻ കാരണം എന്ത് എന്ന് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹാത്സിബ് എന്നവരെ പറഞ്ഞു റളിയല്ലാഹു അൻഹു, നബിയെ വല്ലാഹി മാ കഫർത്തു മുൻദു അസ്ലംത്, മുസ്ലിമായതിന്റെ ശേഷം നബിയെ ഞാൻ ഒരിക്കലും ഇസ്ലാമിന്ന് പുറത്തു പോയിട്ടില്ല. നബിയെ ഞാൻ മുസ്ലിമാണ്, പിന്നെ എന്തിനു നിങ്ങൾ ഇങ്ങനെ കത്തെഴുതി? ഇത് ഇസ്ലാമിന്റെ രഹസ്യമല്ലേ? ഇത് മുസ്ലിമീങ്ങളുടെ സ്വകാര്യതയല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു നബിയെ ഇദൻലി, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഈ കപട വിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടിമാറ്റിയേക്കും നബിയെ, എനിക്ക് സമ്മതം തന്നാൽ മതി. ഉമർ എന്നവർ ഉറഞ്ഞു തുള്ളുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമറേ വമാ യുദരീക യാ ഉമർ, لعل الله اطلع على اهل بدر فقال يعملوا ما شئتم فاني غفرت لكم. الله سبحانه وتعالى അല്ലാഹുവിന് വേണ്ടി ബദറിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകളോട്, ബദരികളോട്, 313 സ്വഹാബികളാണ്, അവൽ 14 പേരാണ് ഷഹീദുകളായത്. ഈ സ്വഹാബികളോട് അല്ലാഹു ബദരി ബദറിൽ സംബന്ധിച്ചവർ, ഷഹീദായവർ മാത്രമല്ല ബദറിലേക്ക് പോയവർ, ബദരികളെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ എന്റെ ഹബീബിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയവരല്ലേ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, എന്തും ഞാൻ മാപ്പ് തന്നു, നിങ്ങളെ ഞാൻ ശിക്ഷിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബദരികളോട് പറഞ്ഞിട്ടുണ്ട് ഉമറേ. അതുകൊണ്ട് അവരെ കൊല്ലാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ ഈ ഒരു സംഭവം ബദരീങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. കാരണം ഒരു വലിയ ഒരു അബദ്ധം സംഭവിച്ച, അബദ്ധമല്ല ഒരു തെറ്റ് തന്നെ. ഹാത്തിബ് എന്നവർ നബിയോട് പറഞ്ഞു നബിയെ മക്കാരായ സുഹാബിമാർ വേറെയുണ്ട്, അവർക്കൊക്കെ മക്കയിൽ ബന്ധുക്കളുണ്ട്, അവരൊക്കെ വലിയ തറവാടുകാരാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല നബിയെ. അങ്ങനെ മക്കയിലെങ്ങാനും ഒരു യുദ്ധം പുറപ്പെട്ടാൽ എന്റെ മക്കളെ, എന്റെ കുടുംബം അവിടെയുണ്ട്, എന്റെ മാതാപിതാക്കൾ അവിടെയുണ്ട്, അവരവിശ്വാസികളാണ്, എന്നാൽ പോലും അവർക്കൊരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു കുടുംബ ബന്ധമോ ഒരു കുടുംബ മഹിമയോ തറവാടോ എനിക്കില്ലല്ലോ നബിയെ. അതിന്റെ പേരിൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു പോയതാണ്, മാപ്പാക്കണം നബിയെ എന്ന് മഹാനായ ഹാത്സിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല, ബദരിയായ സഹാബിയാണ് അവർ, ബദരിയാണ്.
لعل الله اطلع على اهل بدر فقال يعملوا ما شئتم فاني غفرت لكم ബദരികളോട് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ് يعملوا ما شئتم فاني غفرت لكم നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ഹാദിസത്തുൽ ഇഫ്ക് നടക്കുമ്പോൾ ബിവിയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞു വരുത്തി ആ സംഭവത്തിൽ സ്വഹാബികളിൽ രണ്ടാളുകളാണ് പെട്ടുപോയത് ഒന്ന് മിസ്തഹബിൻ ഉസാഫ റളിയല്ലാഹു അൻഹു മറ്റൊന്ന് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പിന്നെ ഒരു മഹദി സൈനബ് ബിൻതു ജഹ്ഷ് എന്ന നബിതങ്ങളുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായി സൈനബ് ബിവിയുടെ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന ബിൻതു ജഹ്ഷ് ഈ മൂന്ന് പേരാണ് സത്യത്തിൽ പുരുഷന്മാരിലും സ്ത്രീകളിലുമായി ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു അപരാധ വിഷയത്തിൽ ഏറ്റുപറഞ്ഞു പോയത് ആ ചരിത്രം നമ്മൾ മുമ്പ് സൂറത്തുൻ നൂറ് പഠിച്ച സമയത്ത് വിശദമായി പറഞ്ഞതാണ് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ രോഗിയാവുകയാണ് ബിവിയുടെ ആ അസുഖത്തിന്റെ കാരണം സഫ്വാൻ ഇബ്ന് മുഅത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മരുഭൂമിയിലൂടെ ഒറ്റക്ക് തിരിച്ച് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയിൽ ഒറ്റപ്പെട്ടു പോയ ആ സമയത്ത് സഫ്വാൻ എന്നവർ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു രംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ വളരെ ദുഷ്ടനായ മനുഷ്യൻ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂൽ എന്നാണ് അയാളുടെ പേര് വല്ലദീ തവല്ല കിബ്റഹു മിൻഹും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അഹങ്കാരി എന്ന ഖുർആൻ പറഞ്ഞ മനുഷ്യൻ അയാളാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്നിവരെയും ബന്ധപ്പെടുത്തി വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് നബി തങ്ങൾ വല്ലപ്പോഴും വരും കൈഫതീക്കും എന്ന് മാത്രം ചോദിക്കും ബിവി എങ്ങനെയുണ്ട് വർത്തമാനം അത്രയേ ചോദിക്കൂ വിശദമായിട്ടൊന്നും ചോദിക്കൂല കൈഫതീക്കും കൈഫ ഹാലുക്കും എന്ന് ചോദിക്കുന്ന പോലെ കൈഫതീക്കും എന്ന് ചോദിക്കും ബിവിക്ക് വളരെ വിഷമായി ആയിഷ ബിവി റളിയല്ലാഹു അൻഹ സംഭവം പറയുന്നുണ്ട് അന്ന് രാത്രി ഞാൻ വെളിയിൽ പോയ സമയത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയം അവർക്കൊന്നൊരു പ്രോപ്പർ ടോയ്ലറ്റുകൾ അന്നില്ലല്ലോ മരുഭൂമിയിലേക്കാണ് പോവുക ചെടികളുടെയും ബുഷുകളുടെയും പിന്നിലേക്ക് അങ്ങനെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അവിടെ ചെന്ന് പനി പിടിച്ച് വിറക്കുന്നുണ്ട് അവരെ സഹായിക്കാൻ വീട്ടിൽ ഉമ്മു മിസ്തഹ് മിസ്തഹ് എന്ന സഹാബിയുടെ ഉമ്മയുണ്ടായിരുന്നു അവിടെ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ ബിവിയുടെ ആ ബിവിയുടെ കൂടെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജനത്തിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ കാലിടറി ബിവി വീഴാൻ പോവുകയാണ് വീഴാൻ പോയപ്പോ ഉമ്മു മിസ്തഹ് എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു തഐസ മിസ്തഹുൻ മിസ്തഹിന് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഗൗരവത്തിലാണ് ചോദിച്ചത് ബദറിൽ സംബന്ധിച്ച ഒരു സഹാബിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ എന്ന് ചോദിച്ചു സ്വന്തം ഉമ്മയെ പറയുന്നത് മിസ്തഹ് നശിക്കട്ടെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയൊരു വീഴാൻ പോയ ഒരു വിഷമമുണ്ടായപ്പോ എന്റെ മകൻ നശിക്കട്ടെ എന്ന് ഉമ്മ പറഞ്ഞപ്പോ ആ മകൻ ബദരിയായ സഹാബിയാണ് മിസ്തഹ് ബിൻ ഉസാഫ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മയുടെ മകനാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹുവിന്റെ കസിൻ ബ്രദറാണ് എന്നാലും ആ ഉമ്മ ഈ മകനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞത് അതിന്റെ കാരണം ഉമ്മാക്കറിയാം ഉമ്മ പിന്നെ പറഞ്ഞുകൊടുത്തു ആയിഷ ബിവി എന്റെ മകൻ ശരിയാണ് പക്ഷേ അങ്ങയുടെ ഈ വിഷയത്തിൽ എന്റെ മകൻ പോലും ഏറ്റുപറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആയിഷ ബിവി എന്ന് ചോദിക്കുകയാണ് അപ്പോഴും ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ബദരിയായ ഒരു സഹാബിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല ഉമ്മ എന്ന് തിരുത്തി കൊടുക്കുകയായിരുന്നു മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹാരിസത്തു ബിനു മാലിക് ഹാരിസത്തു ബിനു സുറാഖ ഹാരിസത്തു ബിനു സുറാഖ റളിയല്ലാഹു അൻഹു ബദരിയാണ് ബദരിയങ്ങളിൽ ഒരുപാട് ഹാരിസുമാരുണ്ട് ഒരുപാട് സഅദുകളുണ്ട് റളിയല്ലാഹു അൻഹു മജ്മഈൻ മഹദി ഉമ്മു ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു നബിയേ എന്റെ മകൻ ഹാരിസ് ഖുതില യൗമ ബദരിൻ ബദറിന്റെ ദിവസത്തിൽ ഷഹീദായ സഹാബിയാണ് നബിയേ എന്റെ മകൻ ഹാരിസ് ഹബീബായ നബിയേ അഹ്വ ഫിൽ ജന്ന ഫഅഫ്റഹു ലഹു അം ഫിൻ നാരി ഫഅബ്കി അലൈഹി നബിയേ എന്റെ മകൻ ഹാരിസത്തു ബിനു മാലിക് മാലിക്കിന്റെ മകൻ ഹാരിസ് എന്റെ മോൻ നബിയെ സ്വർഗത്തിലാണോ എനിക്കൊന്ന് സന്തോഷിക്കാനാണ് അല്ല എന്റെ മകൻ നരകത്തിലാണെങ്കിൽ ഫബ്കി അലൈഹി എന്റെ മകനെയോർത്ത് എനിക്കൊന്ന് കരയാൻ ആഗ്രഹമുണ്ട് നബിയെ എവിടെയാണ് എന്റെ മകൻ ഹാരിസ എന്ന് ചോദിച്ചു ഉമ്മു ഹാരിസ റളിയല്ലാഹു തആല അൻഹ ഹാരിസ എന്നവരുടെ ഉമ്മ സ്വഹീഹിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ ഉമ്മ ഹാരിസ് ഹാരിസയുടെ ഉമ്മ നിങ്ങൾക്കറിയുമോ ഇന്നമാഹിയ ജിനാനുൻ വഇന്ന ഹാരിസ അസാബൽ ഫിർദൗസൽ അല ഉമ്മ സ്വർഗം ഒരു സ്വർഗമല്ല ഇന്നമാഹിയ ജിനാൻ ഒരുപാട് സ്വർഗങ്ങളാണ് ഒന്നല്ല രണ്ടല്ല എണ്ണമറ്റ സ്വർഗങ്ങളാണ് അള്ളാഹുവിന്റെ സ്വർഗലോകം
നിങ്ങളുടെ മകൻ ഹാരിസ അസ്വാബൽ ഫിർദൗസ് അലാ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിങ്ങളുടെ മകൻ എത്തിയിട്ടുണ്ട് ഉമ്മ. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം, ബദരിയല്ലേ? ഹബീബായ നബി തങ്ങളുടെ ആ വാക്കുകളിൽ നിന്ന് ഉലമാ മനസ്സിലാക്കുന്നത് ബദരീങ്ങളായ സ്വഹാബിമാർ സ്വർഗത്തിലാണെന്ന വിഷയത്തിൽ സംശയമേ ഇല്ല. മഹ്തൂമുൻ, അത് സുനിശ്ചിതമാണ്. ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇന്നല്ലാഹു തആല അഹ്ലി ബദരിൻ ഫഖാൽ യഅമലു മാ ശിഅതും ഫഇന്നി ഗഫർതു ലക്കും, ബദരീകളെ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, വേണ്ടത് ചെയ്തോളൂ എന്ന് ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്നവരാണ് ബദരീങ്ങൾ. റിദ്വാനുല്ലാഹി അലൈഹി അജ്മഈൻ.